നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആസിഫ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരടിപൊളി ബിഗിനർ ക്യാമറയെ കുറിച്ചാണ്. ഞാൻ ഇത്രയും നാൾ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരുന്ന നല്ലൊരു ബിഗിനർ ക്യാമറയാണ് ക്യാനൻ്റെ 200D Mark II. വെൽ, ബട്ട് നൗ ഐ ഹാവ് എ ന്യൂ ഫേവറേറ്റ്. ഒറ്റ വാക്കിൽ ഈ ഒരു ക്യാമറ എക്സ്പീരിയൻസിനെ വിശേഷിപ്പിക്കുകയാണെങ്കിൽ, ഒരു ബിഗിനർ ക്യാമറ റിവ്യൂ ചെയ്യാനിരുന്ന എനിക്ക് ഈ ക്യാമറ തന്നത് വളരെ പ്ലസൻ്റായ ഒരുപാട് സർപ്രൈസുകളാണ്. ടുഡേ ലെറ്റ്സ് റിവ്യൂ ദ പാനസോണിക് ലൂമിക്സ് G85. ലെറ്റ്സ് ഗോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. റിവ്യൂ തുടങ്ങുന്നതിന് മുമ്പ്, ഈ ക്യാമറ നമ്മൾക്ക് റിവ്യൂ ചെയ്യാൻ തന്നത് എറണാകുളത്തുള്ള ബി ട്രേഡേഴ്സ് ക്യാമറ സ്റ്റോറാണ്. എല്ലാ കമ്പനികളുടെയും ക്യാമറകളും ക്യാമറ ആക്സസറീസും നിങ്ങൾക്ക് ബി ട്രേഡേഴ്സിൽ നിന്ന് ലഭിക്കും. ബി ട്രേഡേഴ്സിൻ്റെ ഓൺലൈൻ സെല്ലിംഗ് പ്ലാറ്റ്ഫോമായ ക്യാമറ ബി ട്രേഡേഴ്സ് അവരിപ്പോൾ റീസെൻ്റായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ല പ്രൈസുകളിൽ ഓൾ ഇന്ത്യ ഷിപ്പിങ്ങും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ക്യാമറയുടെ, അതായത് ലൂമിക്സ് G85 വി ട്രേഡേഴ്സ് വെബ്സൈറ്റിലെ വില കേവലം 50,000 രൂപ മാത്രമാണ്. യെസ്, നിങ്ങളൊരു ബിഗിനർ ക്യാമറ അന്വേഷിച്ച് നടക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്യാമറ ഒരു സോളിഡ് ഓപ്ഷൻ ആയിരിക്കും. ലൂമിക്സ് G85 പാനസോണിക് ലോഞ്ച് ചെയ്തത് 2016, അതായത് ഓൾമോസ്റ്റ് 4 വർഷം പഴക്കമുള്ളൊരു ക്യാമറയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഞാൻ എന്തുകൊണ്ടാണ് 4 വർഷം പഴക്കമുള്ളൊരു ക്യാമറ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് എന്ന് വിചാരിക്കും. ഇന്നത്തെ ബിഗിനർ ക്യാമറകളിൽ പോലും കാണാത്ത ഫീച്ചേഴ്സ് അന്ന് പാനസോണിക് ഇന്നോവേറ്റ് ചെയ്തിരുന്നു. അതുകൂടാതെ തന്നെ ഇപ്പോഴും ഈ ക്യാമറയ്ക്ക് സപ്പോർട്ട് അവൈലബിൾ ആണ്. ഈ ഒരു പ്രൈസിന് ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള മറ്റൊരു ക്യാമറ നിങ്ങൾക്ക് ഈ പ്രൈസ് റേഞ്ചിൽ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്യാമറ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് റിവ്യൂവിലേക്ക് കടക്കാം. 16 MP ഉള്ള ഒരു മൈക്രോ ഫോർ തേർഡ്സ് സെൻസറാണ് ഈ ക്യാമറയിലുള്ളത്. മൈക്രോ ഫോർ തേർഡ് സെൻസറുകളെ പറ്റി നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടില്ല. സോ ഞാൻ നിങ്ങൾക്കൊരു ഓവർവ്യൂ തരാം. സാധാരണ ക്യാനൻ ക്യാമറകളിലും നിക്കോൺ ക്യാമറകളിലുമെല്ലാം ക്രോപ്പ് സെൻസറുകളാണ് വരുന്നത്, അല്ലെ? അഥവാ APS-C സെൻസറുകളാണ് വരുന്നത്. ഈ APS-C സെൻസറിന്റെ ക്രോപ്പ് ഫാക്ടർ 1.5 times ആണ്. മൈക്രോ ഫോർ തേർഡ് സെൻസറുകളിൽ ഈ ക്രോപ്പ് ഫാക്ടർ 2 times ആണ്. അതായത് APS-C സെൻസറുകളെക്കാളും കുറച്ചുകൂടി ചെറുതാണ് മൈക്രോ ഫോർ തേർഡ് സെൻസർ. 2 times ക്രോപ്പ് ഫാക്ടർ എന്ന് പറയുമ്പോൾ, മൈക്രോ ഫോർ തേർഡ്സിൽ 25mm ഉള്ള ഒരു ലെൻസ് ഫുൾ ഫ്രെയിം ഇക്വലൻ്റ് ആയിട്ട് വരുമ്പോൾ ഒരു 50mm ലെൻസായി മാറും. അപ്പോൾ APS-Cയേക്കാൾ ചെറിയൊരു സെൻസറാണ് മൈക്രോ ഫോർ തേർഡ്സ് എന്ന് പറയുമ്പോൾ ആ സെൻസറിലേക്ക് വരുന്ന ലൈറ്റിൻ്റെ എമൗണ്ടും കുറവായിരിക്കും, അല്ലേ? ദാറ്റ് ട്രാൻസ്ലേറ്റ്സ് ടു മോശം ലോ ലൈറ്റ് പെർഫോമൻസ്. പക്ഷേ ഈ ക്യാമറയിലെ ലോ ലൈറ്റ് പെർഫോമൻസ് മോശമാണോ? ഒരിക്കലുമല്ല. അതുകൂടാതെ ഈ ക്യാമറ തരുന്ന മറ്റ് ഫീച്ചേഴ്സ് വെച്ച് നോക്കുമ്പോൾ അതൊരു ഡീൽ ബ്രേക്കറാണോ? ഒരിക്കലുമല്ല. നമ്മൾക്കിതിനെപ്പറ്റി കൂടുതലായി സംസാരിക്കാം. അപ്പോൾ 16 MP ഉള്ള ഒരു മൈക്രോ ഫോർ തേർഡ് സെൻസറാണ് ഈ ക്യാമറയിലുള്ളത് എന്ന് ഞാൻ പറഞ്ഞു. സെൻസറിന് മുന്നിലുള്ള ഒരു ഒപ്റ്റിക്കൽ ലോ പാസ് ഫിൽറ്റർ ഈ ക്യാമറയിൽ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് കുറച്ചുകൂടി ഷാർപ്പറായിട്ടുള്ള ഇമേജസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുകൂടാതെ 10 FPS ബേസ്റ്റ് ഷൂട്ടിങ്ങും ഈ ക്യാമറയിൽ അവൈലബിൾ ആണ്. ഈ ക്യാമറയുടെ ISO റേഞ്ച് വരുന്നത് 100 to 25,600 വരെയാണ്. കംപ്ലീറ്റ്ലി വെതർ സീൽഡ് ആയിട്ടുള്ള ഒരു ക്യാമറയാണ് ലൂമിക്സ് G85.
ഈ പ്രൈസ് സെഗ്മെന്റിൽ വരുന്ന മറ്റ് ക്യാമറകളിൽ ഇല്ലാത്ത ഒരു ഫീച്ചറാണ് വെതർ സീലിംഗ്. കംപ്ലീറ്റ് വെതർ സീലിംഗ് ഉള്ളത് കൊണ്ട് കുറച്ച് ഹാർഷായ വെതർ കണ്ടീഷൻസിലെല്ലാം ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. ഈ ക്യാമറയുടെ ബിൽഡ് ക്വാളിറ്റി വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് ഈ ക്യാമറയുടെ ഗ്രിപ്പ്. നല്ല ഡീപ്പായിട്ടുള്ള, നമ്മൾക്ക് ക്യാമറയിൽ നല്ലൊരു ഗ്രിപ്പ് കിട്ടുന്ന തരത്തിലുള്ള ഗ്രിപ്പാണ് ഈ ക്യാമറയിലുള്ളത്. നല്ല ഡീപ്പായ ഒരു ഗ്രിപ്പായത് കാരണം നമ്മൾക്കൊരു വൺ ഹാൻഡ് ഓപ്പറേഷൻ എല്ലാം ഈ ഒരു ഗ്രിപ്പ് വളരെയധികം സഹായകമാവുന്നുണ്ട്. ഇതുകൂടാതെയുള്ള മറ്റൊരു ഫീച്ചറാണ് ഐബിസ് അഥവാ ഇൻബോഡി ഇമേജ് സ്റ്റെബിലൈസേഷൻ. മൈക്രോ ഫോർ തേർഡ്സ് ഒരു ചെറിയ സെൻസറാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. പക്ഷേ ഒരു ചെറിയ സെൻസർ ആവുന്നത് കൊണ്ട് കുറച്ച് അഡ്വാൻറ്റേജസ് കൂടി ഈ ഒരു മൈക്രോ ഫോർ തേർഡ് സെൻസറിനുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മൗണ്ടിൻ്റെ അകത്ത് സെൻസറിന് മൂവ് ചെയ്യാനുള്ള സ്ഥലം കൂടുതലായിരിക്കും. പക്ഷേ ഒരു ഫുൾ ഫ്രെയിം ക്യാമറയ്ക്ക് മൗണ്ടിൻ്റെ അകത്ത് മൂവ് ചെയ്യാനുള്ള സ്പേസ് കുറവായിരിക്കും. അപ്പോൾ ഇതൊരു മൈക്രോ ഫോർ തേർഡ് സെൻസർ ആയതുകൊണ്ട് വളരെ നല്ല സ്റ്റെബിലൈസേഷനാണ് നിങ്ങൾക്ക് ഈ ക്യാമറയിൽ നിന്ന് ലഭിക്കുന്നത്. അതുകൂടാതെ തന്നെ നിങ്ങളുടെ ലെൻസിലും സ്റ്റെബിലൈസേഷൻ ഉണ്ടെങ്കിൽ ക്യാമറ സ്റ്റെബിലൈസേഷനും ലെൻസിൻ്റെ സ്റ്റെബിലൈസേഷനും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ഫീച്ചറും ഈ ക്യാമറയിൽ അവൈലബിളാണ്. ക്യാമറയുടെ സ്റ്റെബിലൈസേഷനും ലെൻസിൻ്റെ സ്റ്റെബിലൈസേഷനും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന മോഡിനെ പാനസോണിക് വിശേഷിപ്പിക്കുന്നത് ഡ്യുവൽ IS എന്നാണ്, അഥവാ ഡ്യുവൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്നാണ്. ഇതുകൂടാതെ ഒരു ഇലക്ട്രോണിക് സ്റ്റെബിലൈസേഷനും ഈ ക്യാമറയിൽ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ഫോക്കൽ ലെങ്തിലാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ പോലും വളരെ സ്റ്റേബിളായിട്ടുള്ള ഷോട്ട്സ് കിട്ടാനായിട്ട് ഈ ഒരു ഫീച്ചർ നമ്മൾക്ക് വളരെയധികം സഹായകമാകും. പിന്നെ ഈ ക്യാമറയിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന മറ്റൊരു ഫീച്ചറാണ് ഈ ക്യാമറയിലുള്ള ഒരു 3-inch ഫ്ലിപ്പ് സ്ക്രീൻ. ഇതൊരു ടച്ച് സ്ക്രീൻ കൂടിയാണ്. നിങ്ങൾക്ക് ഷൂട്ടിംഗ് സ്ക്രീനിൽ മാത്രമല്ല, മെനുവിലും ഈ ടച്ച് ഫംഗ്ഷൻ അവൈലബിൾ ആണ്. ക്യാനൻ്റെ ക്യാമറകളിലും ഈ ഫീച്ചർ അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾക്കൊരു സ്മാർട്ട് ഫോൺ ഓപ്പറേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരു ക്യാമറ ഓപ്പറേറ്റ് ചെയ്യാം ഈ ഒരു ടച്ച് സ്ക്രീൻ ഉള്ളതുകൊണ്ട്. അത് മാത്രമല്ല, വളരെ നല്ലൊരു മെനു സിസ്റ്റമാണ് പാനസോണിക്കിൻ്റേത്. അതുകൊണ്ട് തന്നെ ഏതൊരു ഓപ്ഷനും ഒരു ബിഗിനറിന് കണ്ടുപിടിക്കാനായിട്ട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല. ഈ ക്യാമറയുടെ സൈഡിൽ വരുന്ന പോർട്ടുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 3.5mm മൈക്രോഫോൺ ജാക്ക് വരുന്നുണ്ട്, ഒരു റിമോട്ട് ജാക്ക് വരുന്നുണ്ട്, പിന്നെ ഒരു മൈക്രോ USB പോർട്ട്, അതുകൂടാതെ ഒരു മൈക്രോ HDMI പോർട്ട്. പക്ഷെ നമ്മൾക്ക് ഓഡിയോ മോണിറ്റർ ചെയ്യാനായിട്ട് ഒരു ഹെഡ്ഫോൺ ജാക്ക് ഈ ക്യാമറയിലില്ല. പക്ഷെ അതിന് ഞാൻ ഈ ക്യാമറയെ കുറ്റപ്പെടുത്തുന്നുമില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ മറ്റൊരു ക്യാമറകൾക്കും ഹെഡ്ഫോൺ ജാക്ക് ഇല്ല. ഈ ക്യാമറയിൽ വരുന്നത് ഒരു സിംഗിൾ SD കാർഡ് സ്ലോട്ടാണ്. UHS-II കമ്പാറ്റബിൾ ആയിട്ടുള്ള കാർഡുകളും ഈ ക്യാമറയിൽ നമ്മൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഈ ക്യാമറയിൽ യൂസ് ചെയ്തിരിക്കുന്നത് 1200mAh ഒരു ലിഥിയം അയോൺ ബാറ്ററിയാണ്. ബാറ്ററി ലൈഫ് വളരെ മികച്ചതല്ല ഈ ക്യാമറയിൽ. പക്ഷേ എങ്കിലും നമ്മൾക്കൊരു 2 ബാറ്ററിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ദിവസം ഫുള്ള് കംഫർട്ടബിൾ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഈ ക്യാമറയുടെ സിപ്പ റേറ്റിംഗ് വരുന്നത് 320 ഷോട്ട്സ് പെർ ചാർജ് ആണ്. പക്ഷേ ഞാൻ ഈ ക്യാമറ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വ്യക്തമായത് നമ്മൾക്കൊരു 800 അല്ലെങ്കിൽ ഒരു 900 ഷോട്ട്സ് ഒക്കെ ഒരു സിംഗിൾ ചാർജിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ക്യാമറയുടെ മെനു സിസ്റ്റത്തെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. ഈ മെനു സിസ്റ്റം പോലെ തന്നെ ഈ ക്യാമറയുടെ പുറകിലുള്ള ബട്ടൺസും വളരെ കംഫർട്ടബിൾ ആയിട്ട് വളരെ ടാക്റ്റൈൽ ആയിട്ടുള്ള ബട്ടൺസ് ആണ്. അതുമാത്രമല്ല, നമ്മൾക്ക് പ്രസ് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻസിലാണ് ഈ ക്യാമറയുടെ ബട്ടൺസ് എല്ലാം പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ ക്യാമറയിൽ 5 കസ്റ്റമൈസബിൾ ആയിട്ടുള്ള ബട്ടൺസ് ഉണ്ട്. അതായത് നമ്മൾക്ക് എന്ത് ഫീച്ചറിലേക്ക് വേണമെങ്കിലും ആ ബട്ടൺസ് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. ഈ ക്യാമറയുടെ മുകളിൽ നമ്മൾക്ക് 2 മോഡ് ഡയലുകളാണ് വരുന്നത്. ഈ മോഡ് ഡയലുകളിൽ നമ്മൾക്ക് കസ്റ്റം ഫംഗ്ഷൻസും പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. മറ്റെല്ലാ ക്യാമറകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് പാനസോണിക് ക്യാമറകളിൽ കാണുന്ന ഒരു കാര്യമാണ് ഓട്ടോ ഫോക്കസ്. മറ്റെല്ലാ മിററർലെസ് ക്യാമറകളിലും, മിററർലെസ് ക്യാമറ അത് പറയാൻ വിട്ടുപോയി, ഈ ക്യാമറ ഒരു മിററർലെസ് ക്യാമറയാണ്, ഇതൊരു DSLR അല്ല. അപ്പോൾ ഓട്ടോ ഫോക്കസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, മറ്റെല്ലാ മിററർലെസ് ക്യാമറകളിലും ഫേസ് ഡിറ്റക്ട് ഓട്ടോ ഫോക്കസ് സിസ്റ്റംസ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ പാനസോണിക് ക്യാമറകളിൽ അവരൊരു കോൺട്രാസ്റ്റ് ബേസ്ഡ് ഓട്ടോ ഫോക്കസ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. ഡെപ്ത് ഫ്രം ഡിഫോക്കസ് എന്നാണ് ഈ ഒരു മെക്കാനിസത്തിൻ്റെ പേര്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫേസ് ഡിറ്റക്ട് ഓട്ടോ ഫോക്കസ് പോലെ അത്ര ആക്യുറേറ്റ് അല്ല കോൺട്രാസ്റ്റ് ബേസ്ഡ് ഓട്ടോ ഫോക്കസ്. നമ്മൾക്ക് ജനറൽ പേർപ്പസ് യൂസിനെല്ലാം ഈ ഓട്ടോ ഫോക്കസ് സിസ്റ്റം ധാരാളമാണ്. പക്ഷേ നിങ്ങൾ ഒരുപാട് ട്രാക്കിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് നിങ്ങൾക്കൊരു പോരായ്മയായി തോന്നിയേക്കാം.
എൻ്റെ ടെസ്റ്റിങ്ങിൽ നിന്ന് എനിക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷേ ജനറലി അത്ര കോൺഫിഡൻ്റ് അല്ല ഈ ക്യാമറയുടെ ഓട്ടോ ഫോക്കസ് എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഓരോ ഫേംവെയർ അപ്ഡേറ്റുകളിലൂടെ പാനസോണിക് ഈ ക്യാമറയുടെ ഓട്ടോ ഫോക്കസിനെ കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഫേംവെയർ അപ്ഡേറ്റ് ഈ ക്യാമറയ്ക്ക് വന്നത് ജൂലൈ 2020. ഈ ക്യാമറയുടെ ഫോട്ടോഗ്രഫി ഫീച്ചേഴ്സിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് റോ ഇമേജസും ജെപെഗ് ഇമേജസും ഈ ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. 14-bit റോ ഇമേജസ് ആണ് ഈ ക്യാമറയിൽ നിന്ന് നമ്മൾക്ക് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുന്നത്. വളരെ പ്ലീസിംഗ് ആയിട്ടുള്ള കളേഴ്സാണ് ഈ ക്യാമറയുടേത്. ഞാൻ ജെപെഗിൽ ഷൂട്ട് ചെയ്തത് കുറവായിരുന്നു, ഞാൻ റോയിൽ ഷൂട്ട് ചെയ്തിട്ട് ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. വളരെ നല്ല കളർ സയൻസ് ആണ് പാനസോണിക്കിൻ്റേത്. വളരെ നാച്ചുറൽ ആയിട്ടുള്ള സ്കിൻ ടോൺസും നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളർ സയൻസ് ആണ്. അപ്പോൾ വളരെ നല്ല നാച്ചുറൽ ഫോട്ടോസാണ് ഈ ക്യാമറയിൽ നിന്നും എനിക്ക് ലഭിച്ചത്. ഇതുകൂടാതെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മറ്റ് കുറച്ച് ഫോട്ടോഗ്രഫി ഫീച്ചേഴ്സ് കൂടി ഈ ക്യാമറയിലുണ്ട്. അതിലൊന്നാണ് 4K ഫോട്ടോ മോഡ്. അതായത് നമ്മൾക്ക് 4K വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ ഒരു ഫ്രെയിം ഫ്രീസ് ചെയ്ത് അത് നമ്മൾക്കൊരു ഫോട്ടോ ആക്കാൻ സാധിക്കും. ഇതുകൂടാതെയുള്ള മറ്റൊരു വളരെ നല്ല ഫീച്ചറാണ് ഫോക്കസ് സ്റ്റാക്കിംഗ്. ഫോക്കസ് സ്റ്റാക്കിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ f1.4 അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ഡെപ്ത് ഓഫ് ഫീൽഡിലൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് കുറച്ച് കൂടുതൽ ഏരിയ ഫോക്കസിൽ കിട്ടണം എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഫോക്കസ് സ്റ്റാക്കിംഗ് യൂസ് ചെയ്യുന്നത്. അതായത് വളരെ റേസർ തിന്നായിട്ടുള്ളൊരു ഡെപ്ത് ഓഫ് ഫീൽഡ് മാറ്റിയിട്ട് നമ്മുടെ ഫോക്കൽ പ്ലെയിൻ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യാൻ ഫോക്കസ് സ്റ്റാക്കിംഗ് നമ്മളെ സഹായിക്കും. ഇതുകൂടാതെ മറ്റെല്ലാ ക്യാമറകളിലും കാണുന്നത് പോലെ കുറച്ച് ക്രിയേറ്റീവ് ഫിൽട്ടേഴ്സ് എല്ലാം ഈ ക്യാമറയിൽ അവൈലബിൾ ആണ്. ബ്ലീച്ച് ബൈപാസ്, സൺഷൈൻ, ഹൈ കീ, ലോ കീ, ഇതുപോലെയുള്ള കുറച്ച് ക്രിയേറ്റീവ് ഫിൽട്ടേഴ്സ് ഈ ക്യാമറയിൽ അവൈലബിൾ ആണ്. ഇതുകൂടാതെ ഈ ക്യാമറയിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു വളരെ നല്ല ഫീച്ചറാണ് ബ്രാക്കറ്റിംഗ്. ഒരു ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫർ എന്ന നിലക്ക് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു ഫീച്ചറാണ് ബ്രാക്കറ്റിംഗ്. അതായത് മൾട്ടിപ്പിൾ എക്സ്പോഷേഴ്സിൽ കുറേ ഫോട്ടോസ് എടുത്തിട്ട് ഇതെല്ലാം നമ്മൾക്ക് പോസ്റ്റ് പ്രോസസ്സിങ്ങിൽ സ്റ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ്. അതായത് നോർമൽ എക്സ്പോഷറിൽ നിന്ന് എത്രത്തോളം എക്സ്പോഷർ താഴേക്കും ഫോട്ടോസ് എടുക്കണം, എത്രത്തോളം എക്സ്പോഷർ മുകളിലേക്കും ഫോട്ടോസ് എടുക്കണം എന്ന് നമ്മൾക്ക് തന്നെ തീരുമാനിക്കാം. അപ്പോൾ ഇത് നമ്മുടെ പോസ്റ്റ് പ്രോസസ്സിംഗ് വർക്ക് ഫ്ലോ വളരെയധികം എളുപ്പമാക്കും. ഇതുകൂടാതെ ഈ ക്യാമറയിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ഫീച്ചറാണ് ഇൻ്റർവെലോമീറ്റർ അഥവാ ടൈം ലാപ്സ് ഷൂട്ടിംഗ്. ഈ ഫീച്ചറിൽ നമ്മൾക്ക് മൾട്ടിപ്പിൾ ഫോട്ടോസ് ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ ക്യാപ്ചർ ചെയ്തിട്ട് ഇത് നമ്മൾക്കൊരു ടൈം ലാപ്സ് ആക്കി മാറ്റാൻ സഹായിക്കും. അപ്പോൾ ഈ ഒരു ഫീച്ചറും ഒരു സെമി പ്രൊഫഷണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ക്യാമറകളിലെല്ലാം കാണുന്ന ഒരു ഫീച്ചറാണ്. പക്ഷേ അത് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. ഇനി നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തെ പറ്റി സംസാരിക്കാം, ഈ ക്യാമറയുടെ വീഡിയോ ഫീച്ചേഴ്സ്. വെൽ, ഫോട്ടോഗ്രഫിയിൽ ഈ ക്യാമറ നല്ലൊരു ക്യാമറയാണ്, നല്ല ഡീസൻ്റ് ആയ ഒരു ക്യാമറയാണ് എന്നെനിക്ക് വ്യക്തമായെങ്കിലും എന്നെ ടോട്ടലി മൈൻഡ് ബ്ലോൺ ആക്കി കളഞ്ഞത് ഈ ക്യാമറയുടെ വീഡിയോ ഫീച്ചേഴ്സാണ്. അപ്പോൾ എന്താണ് ഈ ക്യാമറയുടെ വീഡിയോ ഫീച്ചേഴ്സ്? 4K അപ് ടു 30 FPS വരെ ഈ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ നമ്മൾക്ക് സാധിക്കും. 100 MPS ക്യാപ്ചർ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ 1080p അഥവാ ഫുൾ HD അപ് ടു 60 FPS വരെയും നമ്മൾക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇത് 28 MPS ഈ ക്യാമറ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ കുറഞ്ഞൊരു ബിറ്റ്റേറ്റ് അല്ലേ എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഈ ക്യാമറ ശരിക്കും കുറേ കൂടി കൂടുതൽ ഇൻഫർമേഷൻ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഇത് കംപ്രസ് ചെയ്തിട്ടാണ് നമ്മൾക്ക് 28 MPS ഉള്ള ഒരു ഫയലാക്കിയിട്ട് നമ്മൾക്ക് തരുന്നത്. ക്യാമറയിൽ നിന്നുള്ള ഫൂട്ടേജ് എഡിറ്റ് ചെയ്തപ്പോൾ എനിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഞാൻ എല്ലാം ലോഗിലാണ് ഷൂട്ട് ചെയ്തത്. വിച്ച് ബ്രിങ്സ് മീ ടു മൈ നെക്സ്റ്റ് പോയിന്റ്, ഈ ക്യാമറയിൽ ലോഗ് ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ സിനി ലൈക്ക് ഡി എന്ന് പറയുന്ന ഒരു പ്രൊഫൈലുണ്ട്. അത് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു പ്രൊഫൈലാണ്, ഓൾമോസ്റ്റ് ലോഗ് പ്രൊഫൈലാണ് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഞാൻ ഈ പ്രൊഫൈല് ഷൂട്ട് ചെയ്തിട്ട് കളർ ഗ്രേഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ പാനസോണിക്കിൻ്റെ കളർ സയൻസ് എത്രത്തോളം നല്ലതാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇത്രയും കുറഞ്ഞ ബിറ്റ്റേറ്റ് ആണെങ്കിൽ പോലും നല്ല രീതിയിൽ എനിക്ക് ആ ഇമേജിനെ പുഷ് ചെയ്യാൻ സാധിച്ചു. ആൻഡ് ആസ് എ റിസൾട്ട് എനിക്ക് വളരെ നല്ലൊരു ഇമേജാണ് ഈ ക്യാമറയിൽ നിന്ന് ലഭിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് ഫിലിംസ് ഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമേജ് എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കേണ്ട എന്തെങ്കിലും ഒരു സാഹചര്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ലോഗിൽ ഷൂട്ട് ചെയ്യാം.
അത് 1080p യിലാണെങ്കിലും 4K യിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾക്ക് നല്ല രീതിയിൽ കളർ ഗ്രേഡ് ചെയ്ത് നമ്മൾക്ക് വേണ്ടതുപോലെ നമ്മളുടെ ഇമേജിനെ മോൾഡ് ചെയ്തെടുക്കാൻ നമ്മൾക്ക് ഈ ക്യാമറയിൽ സാധിക്കും. ഇതുകൂടാതെ എന്നെ അതിശയിപ്പിച്ചൊരു ഫീച്ചറാണ് റെക്കോർഡിംഗ് ലിമിറ്റുകൾ ഇല്ല ഈ ക്യാമറയിൽ. ഒരു മോഡിലും യാതൊരു തരത്തിലുള്ള റെക്കോർഡിംഗ് ലിമിറ്റും ഇല്ല. നമ്മളുടെ SD കാർഡ് ഫുള്ളാകുന്നത് വരെ ഈ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യാം. ഈ ക്യാമറയുടെ ഇമേജ് സ്റ്റെബിലൈസേഷനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ. ഈ ഒരു DUAL IS ഫീച്ചർ വീഡിയോയിൽ നമ്മൾക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗിംബലിൻ്റെയോ ഒരു സ്റ്റഡി ക്യാമിൻ്റെയോ അതുപോലെ യാതൊരു തരത്തിലുള്ള സ്റ്റെബിലൈസേഷൻ ആക്സസറീസിൻ്റെയും ആവശ്യം നമ്മൾക്കില്ല. അപ്പോൾ ഈ ക്യാമറയുടെ ഓട്ടോ ഫോക്കസ് നമ്മൾക്ക് ഫോട്ടോഗ്രാഫി ചെയ്യാനായിട്ട് വളരെയധികം ഫാസ്റ്റാണ് കേട്ടോ. അത് നമ്മൾ സിംഗിൾ പോയിന്റ് ഓട്ടോ ഫോക്കസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിലും നമ്മൾ ട്രാക്ക് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ഫോട്ടോഗ്രാഫിക്ക് വളരെ നല്ലൊരു ഹിറ്റ് റേറ്റ് ആണ് ഈ ക്യാമറയിലുള്ളത്. പക്ഷേ എനിക്ക് ചെറിയൊരു പ്രശ്നം തോന്നിയത് വീഡിയോയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ഇൻകൺസിസ്റ്റൻ്റ് ആണ് ഈ ക്യാമറയുടെ ഫോക്കസ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺട്രാസ്റ്റ് ബേസ്ഡ് സിസ്റ്റം ആയതുകൊണ്ട് അധികം കോൺട്രാസ്റ്റ് ഇല്ലാത്തൊരു സീനാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ഒരുപക്ഷെ ക്യാമറയ്ക്ക് ഓട്ടോ ഫോക്കസ് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം. ക്യാമറ നമ്മുടെ സബ്ജക്റ്റിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞിട്ടും ഫോക്കസ് സിസ്റ്റത്തിന് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ചെറിയൊരു ഹണ്ടിങ് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇത് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ ഈ ക്യാമറയുടെ ഒരു പോരായ്മ തന്നെയാണ്. പക്ഷേ ഒരു 70-75% ഓഫ് ദ സിറ്റുവേഷനിലും നിങ്ങൾക്ക് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ക്യാമറയിൽ സീബ്രാസ് അവൈലബിൾ ആണ്. അതായത് നമ്മൾ ഓവർ എക്സ്പോസ്ഡ് ആണോ എന്നറിയാനായിട്ട് സീബ്രാസ് അവൈലബിൾ ആണ്. ഇതുകൂടാതെ ഹിസ്റ്റോഗ്രാം അവൈലബിൾ ആണ്. ഇതുകൂടാതെ തന്നെ ഫോക്കസ് പീക്കിങ്ങും അവൈലബിൾ ആണ്. അപ്പോൾ ഹിസ്റ്റോഗ്രാം എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾക്ക് എക്സ്പോഷർ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടൂളാണ് ഹിസ്റ്റോഗ്രാം. ഇതുകൂടാതെ ഫോക്കസ് പീക്കിംഗ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മാനുവൽ ഫോക്കസ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഫ്രെയിമിൽ എത്രത്തോളം ഭാഗം ഫോക്കസിലാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ഫീച്ചറാണ് ഫോക്കസ് പീക്കിംഗ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഈ ക്യാമറയിലെ റോളിംഗ് ഷട്ടർ പെർഫോമൻസ്. Canon 200D Mark II പറ്റി ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു കംപ്ലയിൻ്റ് ആണ് റോളിംഗ് ഷട്ടർ, 4K യിലുള്ള റോളിംഗ് ഷട്ടർ. പക്ഷേ ഈ ക്യാമറയിൽ എനിക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയാം 1080p യിലും 4K യിലും വളരെ മിനിമലായിട്ടുള്ള റോളിംഗ് ഷട്ടർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് സഡൻ ആയിട്ടുള്ള മൂവ്മെൻറ്റ്, സഡൻ പാനുകളെല്ലാം ചെയ്യാനാണെങ്കിലും നമ്മൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഇനി വി കം ടു ദ ഫൈനൽ പോയിൻറ്റ്, ഈ ക്യാമറയിലെ ലോ ലൈറ്റ് പെർഫോമൻസ്. ഈ ക്യാമറയിൽ ഒരു 4x3 സെൻസർ ആയതുകൊണ്ട് മോശം ലോ ലൈറ്റ് പെർഫോമൻസ് ആണ് എന്ന് നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി ഡിഡക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വ്യക്തമായത് നമ്മൾക്ക് ഒരു 3200 വരെയോ അല്ലെങ്കിൽ ഒരു 6400 വരെയെല്ലാം ISO വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാം. വളരെ നല്ല റിസൾട്ട്സ് ആണ് ഈ ക്യാമറയിൽ നിന്ന് ലഭിക്കുന്നത്. ഇൻഫാക്റ്റ് ഒരു പോയിന്റിൽ എൻ്റെ XT3 യെക്കാളും എനിക്ക് ഈ ക്യാമറ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ ക്യാമറകൾ തമ്മിൽ ഏകദേശം ഒരു 50,000-60,000 രൂപയുടെ ഡിഫറൻസ് ഉണ്ട് എന്ന് കൂടി നമ്മൾ ആലോചിക്കണം. സോ അത്രത്തോളം സാറ്റിസ്ഫൈങ് ആണ് ഈ ഒരു ക്യാമറയുടെ പെർഫോമൻസ്. നിങ്ങൾ ഒരുപാട് വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്രീയാംസ് കൂടി ആവശ്യമാണ് അല്ലേ. ക്യാമറയുടെ ഇന്റേണൽ ഗെയിൻ നമ്മൾക്ക് -12 dB വരെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു എക്സ്റ്റേണൽ മൈക്രോഫോൺ പ്ലഗ് ചെയ്യുകയാണെങ്കിലും ആ എക്സ്റ്റേണൽ മൈക്രോഫോണിൽ നിന്നുമുള്ള കൂടുതൽ ഗെയിനും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഈ ക്യാമറയുടെ കണക്ടിവിറ്റി സൈഡ് എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് വൈഫൈ വഴി നമ്മുടെ ഫോണുകളിലേക്കും മറ്റെല്ലാ ഡിവൈസുകളിലേക്കും ഫോട്ടോസും വീഡിയോസും ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ക്യാമറയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു 50,000 പ്രൈസ് റേഞ്ചിൽ നമ്മൾക്ക് ഇത്രയധികം ഫീച്ചേഴ്സ് തരുന്ന മറ്റൊരു ക്യാമറ ഇല്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം. അത്രയും ഫീച്ചേഴ്സ് ഉണ്ട് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഇതെല്ലാം ഗിമ്മിക്കുകളല്ല, നമ്മൾക്ക് റിയൽ വേൾഡ് യൂസിൽ വളരെയധികം ഉപകാരമുള്ള ഫീച്ചേഴ്സാണ്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ന്യൂ ഫേവറേറ്റ് ബിഗിനർ ക്യാമറയായിട്ട് ഞാൻ ഈ ക്യാമറയെ കാണുന്നത്. അപ്പോൾ ഈ റിവ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ ക്യാമറ വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അടുത്തുള്ള ക്യാമറ സ്റ്റോറിൽ പോയി ഈ ക്യാമറ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ വാങ്ങിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇന്നത്തെ റിവ്യൂ നമ്മൾക്ക് അവസാനിപ്പിക്കാം. അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയിൽ നമ്മൾക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് യുവർ ഹോസ്റ്റ് ആസിഫ് സൈനിങ് ഓഫ്.
പീസ്, കീപ് ഷൂട്ടിംഗ്.